നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വനി, ഭരണി, കാർത്തികകാലം ഉൾപ്പെടുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാധ്യതകൾ മുന്നോട്ട് വരേണ്ട സമയമാണ്. അത് ഡ്രോയിങ് ആയിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അവരുടേതായിട്ടുള്ള ചില മേഖലയിലേക്ക് വിജയിക്കാനും അതിൽ അംഗീകാരം നേടാനും ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ വരേണ്ട സമയമാണ്. ഇവിടെ തഴയപ്പെടാനും നമ്മ ഒരു കോമ്പറ്റീഷനും ഒക്കെ ഉള്ള സാധ്യതകൾ കൂടുതലുണ്ടെങ്കിലും അതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഓപ്പർച്യൂണിറ്റി നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്, അവസരങ്ങൾ നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ്. ഇവിടെ മഹാരുദ്രേശ്വരി മുദ്ര നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ സാമീപ്യമോ ഉണ്ടായിരുന്നാൽ ഒരു പരിധിവരെ നമുക്കതിനുള്ള വഴി അനുകൂലമായിട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗുണപരമായിട്ടുള്ള ഗെയിംസ് ആയിരുന്നാലും കബഡി ആയിരുന്നാലും ക്രിക്കറ്റ് ആയിരുന്നാലും ഫുട്ബോൾ ആയിരുന്നാലും ഏത് തരത്തിലുള്ള ജിംനാസ്റ്റിക്കോ എന്ത് തരത്തിലുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കഴിവ് തെളിയിക്കാനുള്ള ചില സാധ്യതകൾ അനുകൂലമായിട്ട് വരാനുള്ള സമയം. പ്രയത്നവും നല്ല രീതിയിലുള്ള പ്രത്യാശയും നമുക്ക് വേണം. ഇവിടെ ഉഗ്ര നരസിംഹ യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് പ്രത്യേകിച്ച് കായികപരമായിട്ടുള്ള കഴിവ് തെളിയിക്കേണ്ട ആവശ്യകാരില്ല. കുറച്ചുകൂടെ നമുക്ക് എനർജറ്റിക്കായിട്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഇടവരാശി ഗൃഹത്തിലെ വാസ്തു സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ പല കാരണങ്ങളും കാര്യങ്ങളും കൊണ്ട് അത് ഓരോ തരത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. സാമ്പത്തികം വന്നാൽ ഇരട്ടിയായിട്ട് ചിലവ്, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വെറുതെ പോകുന്ന വയ്യാവേലികൾ വന്നു കയറുന്ന അവസ്ഥ, ബന്ധുക്കളിൽ നിന്ന് അകലേണ്ട കുറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകും. വാസ്തുപൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുക എന്നുള്ളത് അഭികാമ്യം. വാസ്തുപൂജ ചെയ്ത് വാസ്തുബലിയും ചെയ്ത് ആവക ശാപ പാപ ബന്ധന സ്തംഭന ദൃഷ്ടി ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കണം. കോട്ടങ്ങൾ ബന്ധനങ്ങൾ ഒഴിവാക്കിയെടുത്ത് പഞ്ചശിരസ് ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമാണ്. കട്ടളയുടെ അടിയിൽ സ്ഥാപിച്ചാൽ മതി. പഞ്ചശിരസ് വളരെ ഗുണപ്രദമായിട്ട് മകയിരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം വളരെ അനുകൂലമാണ്. ഇവിടെയും ചില പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കോട്ടങ്ങളും നഷ്ടങ്ങളും മാറ്റങ്ങളും അനിവാര്യം. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജോലിക്ക് പ്രശ്നം ഉണ്ടാകുക, നമ്മളെ ബലിയാടാക്കി ഒറ്റപ്പെടുത്തുക, പുറത്താക്കുക എന്നുള്ള അവസ്ഥ. ബിസിനസ്സിൽ നമ്മളവിടെ പതിവുള്ള ആൾക്കാരും ബന്ധങ്ങളും റിലേഷൻഷിപ്പും ഗുഡ്വില്ലും പോലും നഷ്ടപ്പെടുത്തി നമുക്കവിടുന്ന് പൂട്ടിക്കെട്ടി മടങ്ങേണ്ട സാഹചര്യം. ഈ വക ചലഞ്ചസ്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നിസ്സാര ചില പ്രശ്നങ്ങളിൽ മാനസികമായുള്ള വിശ്വാസവും ചേർച്ചക്കുറവും വരാതെ തെറ്റിപ്പിരിഞ്ഞ് അടിച്ചു പിരിഞ്ഞ് പോകുന്ന സ്ഥിതിവിശേഷം. ഇതെല്ലാം നമുക്ക് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നേ പറ്റൂ. കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യകതയെങ്കിൽ ഗൃഹസ്ഥാനത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉടനടി ചെയ്ത് ശർക്കര, കരിമ്പ്, എള്ള്, നെയ്യ്, തേന്, അപ്പമട തുടങ്ങിയിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചു, അഗ്നിയെങ്കിൽ സമർപ്പിച്ചു. വിഘ്നേശം സമരശ്വതക്ഷപടിക ദന്തോല്ലസൽ ലഡ്ഡുകയർ
പാശശ്രണി സ്വതന്ത്ര വരദാഠ്യേറപഞ്ച് നിർഭീത ആ ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഉപചാര സമർപ്പണം ചെയ്ത് നമസ്കരിച്ച് 11 ദിവസം ഗണേശാരതി ഒഴിഞ്ഞ് ജലസമാധിക്ക് ഭഗവാനെ ഇരുത്തുക, നിമഞ്ജനം ചെയ്യുക, എല്ലാ വിഘ്നങ്ങളും മാറി കാര്യങ്ങൾ അറിഞ്ഞു. പുണർതത്തിൽ കാൽ പൂയ മാലിന്യം. കർക്കടകരാശി, ഭഗവതിയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ട്, എങ്കിലും ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ശാരീരികമായിട്ട് വലയ്ക്കുന്ന അവസ്ഥയാണ്. അത് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ. അത് ഉദരത്തിനായിരുന്നാലും ഹാർട്ടിനായിരുന്നാലും ശിരസ്സിനായിരുന്നാലും ശരി തന്നെ, അത് അമ്മമാർക്കായിരുന്നാലും ശരി തന്നെ, അതോടൊപ്പം ഗൃഹത്തിലെ ഗൃഹനാഥനായിരുന്നാലും ശരി തന്നെ, പരീക്ഷണ ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ട കർക്കിടക മാസം വരെയാണ് നമ്മുടെ മുന്നിലുള്ളത്. വീഴ്ചകൾ വീഴുക, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ തലചുറ്റിയോ വണ്ടി നിന്നോ, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ. അങ്ങനെയുള്ള ചില പ്രശ്ന കാര്യങ്ങൾ, മനസ്സിനെയും ശരീരത്തെയും വലയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്ന കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരാം. ഇവിടെ മഹാമൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് മഹാമൃത്യുഞ്ജയ കവചിത യന്ത്രം ശരീരരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. ശിവന് ജലധാരി പുഷ്പാഞ്ജലി ആഴ്ചതോറും ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്, പ്രത്യേകിച്ച് കർക്കിടക മാസം വരെ. മകം പൂരം ഉത്രത്തിക്കാർ ചിങ്ങരാശി, ഈശ്വരാധീനം അനുകൂലമാണ്, സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധിക ചെലവുകൾ. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട്, ഇതൊക്കെ അഭിനയിക്കണമെന്നാണ്. പലിശ കൊടുക്കേണ്ട അവസ്ഥയും സ്ഥലം വിൽക്കേണ്ട വീട് മാറേണ്ട സാഹചര്യം വരെ വന്നുകൂടായികയില്ല. ഇത് വളരെ കരുതലും ദൈവാധീനം നമുക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്. കാരണം ഗൃഹസ്ഥാനത്ത് ഓരോ തരത്തിലുള്ള ബന്ധനങ്ങളും ശത്രുദോഷങ്ങളും ശനിയുടെയും രാഹുവിൻ്റെയും മൗഢ്യപാപദൃഷ്ടി ദോഷങ്ങളും ഒരേ സമയം നമ്മളെ പുറമേക്കും അകമേക്കും ബാധിക്കുമ്പോൾ തളരാൻ പാടില്ല, ഇതിനെ നമ്മൾ മറികടക്കണം. ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ശ്രീ രാജരാജേശ്വരി പൂജയായിട്ട് ചെയ്ത് നല്ല രീതിയിൽ ഉപചാര സമർപ്പണം ചെയ്ത് അശ്വാരൂഢ കവചിത യന്ത്രം തറരക്ഷയായിട്ട് ചെയ്യേണ്ടത് ആഭികാമ്യമായിട്ടുള്ള സമയമാണ്, ഈശ്വരാധീനം തുണയായിട്ട് വരേണ്ട സമയം. കന്നിരാശിക്കാർക്ക് കുടുംബ പരദേവതയുടെ പ്രായശിത്തം പരിഹാരം ചെയ്ത് അനുകൂലമാക്കി എന്നെ മറന്നോ എന്നുള്ള ചോദ്യം മാറണം. കുടുംബമൂർത്തികൾ നമുക്കൊപ്പം നിഴൽ പോലെ കൂടെ ഉണ്ടായാലേ പറ്റൂ. അതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റേതായിട്ടുള്ള പൂജയോ സമർപ്പണമോ ഉപചാരമോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അനുകൂലം ഉണ്ടാക്കി നമ്മുടെ തലമുറയ്ക്ക് അത് ഗുണകരമായിട്ട് ഭവിക്കാനുള്ള ഈശ്വരാധീനം വരുത്തേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. ചിത്തിരത്തര ചോതി ശാഖത്തിൽ മുക്കാൽ. തുലാം രാശി നല്ല രീതിയിൽ പഠിക്കുന്നു, കാര്യങ്ങളെല്ലാം വിജയിക്കുന്നു, ടെസ്റ്റ് എഴുതുന്നു, ഒരു തരത്തിലുള്ള റിസൾട്ടും വരുന്നില്ല, സപ്ലിയിൽ പോലും വരുന്നില്ല. എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ പൊയ്ക്കഴിഞ്ഞു. എന്തായത് എൻ്റെ അവസ്ഥ? കല്യാണം ജോലി കിട്ടിയിട്ട് മതി എന്ന് പെൺകുട്ടികളുടെ ചിന്ത. ഒരു ജോലി കിട്ടിയിട്ട് അല്ലേ കല്യാണം ആലോചിക്കണം. പയ്യൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. വിദേശത്ത് പോകണോ, ഇവിടെ നിൽക്കണോ, എറണാകുളത്ത് പോകണോ, ബാംഗ്ലൂർ പോകണോ, ചെന്നൈയിൽ പോകണോ, ഡൽഹിയിൽ പോകണോ, ഇങ്ങനെ ഓരോ തരത്തിലുള്ള കൺഫ്യൂഷൻസ്. പക്ഷേ മറ്റ് പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. നമ്മുടെ കാര്യമാണ് തടസ്സം എന്നുള്ളൊരു തോന്നൽ, മാനസിക സംഘർഷം. ഇവിടെ ശരിയായിട്ടുള്ള ഒരു സ്ഥിരതയായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാകണമെന്നുള്ളത് ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. ഈ തടസ്സമെന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, രണ്ട് തരത്തിലുള്ള തടസ്സം. ആദിത്യനെ കൊണ്ടുള്ള തടസ്സം, ഗുളികനെ കൊണ്ടുള്ള തടസ്സം, അത് മാറണം. ആദിത്യപ്രഭാകവചം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം കർപ്പൂരാരതി കത്തി അത് സ്ഥാപിക്കുക, ആ തടസ്സം മാറും. ശാസ്താവിന് അഷ്ടനീരാഞ്ജനം, 8 ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം അയ്യപ്പ ക്ഷേത്രത്തിൽ കൊടുക്കുക. ഈ 8 ശനിയാഴ്ചക്കകത്ത് തന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ കർമ്മഭാവത്തിൽ, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വളരെ അനുകൂലമായിട്ട് നമുക്ക് വരും, യാതൊരു സംശയമില്ല. വിഷാദത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി, ഈശ്വരാധീനം അനുകൂലമാണ്.
ഇവിടെ സ്വയം പ്രയത്നത്താൽ ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. ചിലരുടെ സഹായം നമ്മൾ ഉദ്ദേശിക്കും. അപ്പോൾ ഈ സഹായം തേടുമ്പോൾ അത് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടക്കേണ്ട കാര്യങ്ങൾ ഇവർ പുറംതിരിഞ്ഞ് നിൽക്കും. അതിനത്രയും വിലയൊന്നുമില്ല. അത് ശാപം പിടിച്ച അവസ്ഥ, കേസുള്ള വസ്തു എന്നൊക്കെ പറഞ്ഞു മനസ്സിനെന്ത് വിഷമമുണ്ടാകും. ഇതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു വാഹനം വാങ്ങണോ വേണ്ടെന്നുള്ള അവസ്ഥ, വീട് മെയിൻ്റനൻസ് ചെയ്യണോ വേണ്ടയോ എന്ന് തോന്നണം. പക്ഷെ എല്ലാം തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങൾ മാറണം. സാമ്പത്തിക കാര്യങ്ങൾക്ക് അനുകൂലസ്ഥിതി ഉണ്ടാകണം. ഇവിടെ ധനലക്ഷ്മി കവചിത യന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക, ധന ആഗമഭാവം വളരെ നമുക്ക് അനുകൂലമായിട്ട് വരും. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി കാര്യങ്ങൾ കിട്ടണം. അത് വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും ആ വക ലക്ഷ്യബോധത്തിൽ വ്യതിചലനവും സംശയവും എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് ടെൻഷനും വരാൻ പാടില്ല. മഹാത്രിപുര സുന്ദരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയും സാരസ്വത അരിഷ്ടം 11 ദിവസം പൂജിച്ച് കഴിക്കുകയും മനസ്സിനും ശരീരത്തിനും ഏകാഗ്രതയും എനർജിയും ഉണ്ടാകും, യാതൊരു സംശയമില്ല. മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി. ഈശ്വരാധീനം കുറച്ച് ശ്രദ്ധിച്ച് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഈശ്വരാധീന കാര്യങ്ങളാണ് കാണുന്നത്. കാരണം വ്രതങ്ങൾ വേണമെന്നുള്ളതാണ്. ഷഷ്ടി വ്രതമോ ഏകാദശി വ്രതമോ ദ്വാദശി വ്രതമോ വെള്ളിയാഴ്ച വ്രതമോ പൗർണമി വ്രതമോ കഴിയുന്നതും ചെയ്യുന്നത് ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മറികടന്ന് മുമ്പോട്ട് പോകാൻ സഹായിക്കും. ഈ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ആരോഗ്യ പ്രശ്നമുണ്ട്, വീട്ടിനകത്തുള്ള ഡിവോഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയാണല്ലോ കുടുംബ ബന്ധം എന്ന് പറയുന്നത്, സംതൃപ്തി എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അത് ബന്ധങ്ങളെ പിന്നെ നാടകമായിട്ട് ഭവിക്കും, ഒരു അഭിനയ ജീവിതം പോലെ പോകും. അത് വരാൻ പാടില്ല. നിസ്സാരം ഒരു ഫോൺ കോളിൻ്റെ പ്രശ്നമോ മെയിലിൻ്റെ പ്രശ്നമോ വാട്സാപ്പിൻ്റെ കാര്യമൊക്കെ ആയിരിക്കാം ഇക്കാലത്ത്. പക്ഷെ അത് വിശ്വാസത്തെയും പരസ്പരമുള്ള ആത്മാർത്ഥതയും സ്നേഹത്തെയും സന്തോഷത്തെയും ബാധിക്കുമ്പോൾ സംതൃപ്തി എന്നുള്ളത് മാറും, ലക്ഷ്മി എന്നുള്ളത് അവിടുന്ന് പോകും. ഇതിന് ഐക്യമത്യ സൂക്ത പൂജ 11 ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യണം. ഐക്യമത്യ സൂക്ത പൂജ. എത്രയൊക്കെ പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി പഴയ രീതിയിൽ ആ സന്തോഷവും സ്നേഹവും പഴയ ആളിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയമില്ല. അതോടൊപ്പം ലക്ഷ്മീ ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്കും കത്തിക്കുക. പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ വരെ ലക്ഷ്മി സാന്നിധ്യത്തോടുകൂടി അനുകൂലമായിട്ട് വരും. നെയ്ദീപം കത്തിക്കുക. ധനുരാശിക്കാരെ സംബന്ധിച്ചോ മറ്റൊരു പ്രധാനപ്പെട്ട സന്ധിദോഷങ്ങൾ സന്ധിവേദനകൾ വന്നുകൊണ്ടിരിക്കും. അത് എല്ലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സ്കിന്നിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ കഴിയുന്നത്ര അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭക്ഷണം, ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്കത് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങൾ, നേർച്ചകൾ, കടങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ആവശ്യമാണ്. പള്ളികളിലായിരുന്നാലും അമ്പലത്തിലായിരുന്നാലും യാത്രകളായിരുന്നാലും തീർത്ഥയാത്രയായിരുന്നാലും മാറ്റിവെച്ചതും കൊറോണയുടെ പ്രശ്നങ്ങൾ, ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഒന്ന് ശരിയാക്കി, അല്ലെങ്കിൽ ആരെയാണോ കൊണ്ടുപോകേണ്ടത് സമർപ്പിക്കേണ്ടത് നേർച്ചകൾ അതെല്ലാം ഈ വർഷം തന്നെ ഒന്ന് ചെയ്താൽ ഒരു പരിധിവരെ ഈശ്വരാധീന നമുക്ക് വളരെ അനുകൂലമായിട്ട് വരും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഭഗവതിയുടെ അനുഗ്രഹം, ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഗൃഹത്തിൽ പൊട്ടലുണ്ടാകുക, വാസ്തുവിന് ദോഷം ഉണ്ടാകുക, അത് മാറണം. ഗൃഹം മാറണമെന്നുള്ളതല്ല, ആ വക ദോഷങ്ങൾ നെഗറ്റീവ് നമ്മളെ ബാധിക്കാൻ പാടില്ല. 2, ഗൃഹത്തിൽ അഗ്നിദോഷം ഉണ്ടാകുക, അഗ്നി മൂലം കിച്ചണിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ അല്ലെങ്കിൽ കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അഗ്നിദോഷങ്ങൾ നിരന്തരം നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉപചാരപീഠ പൂജ ചെയ്ത് 3 നാളികേരം വീടിനെ ഒഴിഞ്ഞ് ഗണപതി ഭഗവാൻ ഉണക്കിയ ഉപചാരപീഠ പൂജ ചെയ്ത്
മൂന്ന് നാളികേരം ഉഴിഞ്ഞ് അത് ഗണപതി ഭഗവാൻ അടുത്തുള്ള ഗണപതിക്ക് ഉടക്കുക. വളരെ നല്ല മാറ്റമുണ്ടാവും. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഒന്ന് പോസിറ്റീവായിട്ട് വന്നിട്ടും അത് ഉറയ്ക്കാതെ നിൽക്കുന്ന അങ്ങനെയുള്ള ദമ്പതിമാരെ സംബന്ധിച്ചോളം, കുടുംബിനികളെ സംബന്ധിച്ചോളം, ഫാമിലിയെ സംബന്ധിച്ചോളം, ശരിയായുള്ള രീതിയിൽ രണ്ടാമത്തെ ഒരു സന്താനയോഗം അനുകൂലമായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിന് ഒരു രണ്ട് കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലൊന്ന്, ശാസ്താവിന് നീരാഞ്ജനം, എട്ട് ശനിയാഴ്ച നീരാഞ്ജനം കൊടുക്കുകയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ. പിന്നെയോ, ആദ്യത്തെ കുഞ്ഞിൻ്റെ പേരിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുകയും ചെയ്യും. ഭാഗ്യസൂക്താർച്ചന ഏഴ് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം. തീർച്ചയായിട്ടും രണ്ടാമത്തെ സന്താന ഭാഗ്യയോഗത്തിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നമുക്ക് അനുകൂലം. അവിട്ടത്തര ചരയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം പഞ്ചഭൂതാധിപത്യ യോഗം ഇവിടെയും കാണുന്നുണ്ട്. ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതാധിനിവേശം, ആ അധിനിവേശം നമുക്ക് യാഥാർത്ഥ്യമാക്കി അവത് ഇങ്ങോട്ട് പ്രസരിക്കണമെന്നാണ്. അത് നമ്മളെ സ്വാധീനിക്കുമെന്നുള്ള യാതൊരു ഇത് ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിൻ്റേതായുള്ള ദോഷങ്ങൾ മനസ്സിനെ, ശരീരത്തെ, സാമ്പത്തികത്തെ, ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യും. അപ്പം ഇവിടെ പഞ്ചേശ്വര പൂജ ചെയ്യണമെന്നാണ്, ശിവൻ്റെ പൂജ ചെയ്യണം. അത് അഭിഷേകവും പ്രസന്ന പൂജ ചെയ്ത നിവേദ്യവും തിങ്കളാഴ്ച, മൂന്ന് തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുമ്പം ഈ പഞ്ചഭൂതാധിപത്യ യോഗം നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഭവിക്കും. അഘോര യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം. മറ്റ് ശത്രുദോഷങ്ങൾ, തടസ്സങ്ങൾ, മാനസികമായിട്ടുള്ള ദുഃഖ വിഷമസന്ധികൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുകൂലമാക്കിത്തരും. അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് കുംഭൻ രാശിക്കാർക്ക് ധരിക്കുന്നത് വളരെ വിശേഷം. പൊരുട്ടാതിക്കാല ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമാണ്. കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടാനും അതിൽ വിജയിക്കാനും ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടാനുള്ള സമയമാണ്. അതോടൊപ്പം കായികപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒത്തിരി നല്ല ഓപ്പർച്യൂണിറ്റി, കഴിവ് തെളിയിച്ച് വിജയിക്കാനും സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ വരാനും അതനുസരിച്ച് ഫ്യൂച്ചറിൽ വളരെ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് കർക്കിടക മാസം കഴിഞ്ഞിട്ട് പുതിയ വാഹനമോ മാറ്റിയെടുക്കലോ ചെയ്യുന്നത് ഉചിതമാണ്. കർക്കിടക മാസം കഴിഞ്ഞതിന് ശേഷം യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ, ഗുരുവിൻ്റെ, ശുക്രൻ്റെ, ബുധൻ്റെ കാലഹോര സമയത്ത് പോകുന്നത് ലക്ഷ്യപ്രാപ്തിയിൽ സമയോചിതമായിട്ടെത്തി ഉദ്ദേശ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സഹായകരമാണ്. ഒരിക്കലും ശനിയുടെയും ആദിത്യൻ്റെയും കാലഹോരയിൽ ഈ രാശിക്കാർക്ക് പ്രധാനപ്പെട്ട യാത്രകൾ ചെയ്യുന്നത് ഉചിതമല്ല. ശനിയുടെയും ആദിത്യൻ്റെയും കാലഹോര കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കുന്ന സമയമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ചില രോഗാദി ദുരിത ലക്ഷണങ്ങൾ ലേഡീസിന് കാണാനുള്ള സമയമാണ്. യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലീഡിങ്ങിൻ്റെതായിട്ട് പ്രശ്നം, ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം, അൾസറിൻ്റെ, അങ്ങനെ പല കാര്യങ്ങളാണ്. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, സ്പെഷ്യലൈസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റിനെ സമീപിച്ച് അത് നീട്ടിവെക്കാതെ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. അമൃതശൂലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. അതോടൊപ്പം പഠിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളം പോലും, പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള ഒരു അലസത മനോഭാവമുണ്ട്. എപ്പോഴും ഫോണിൽ കളിക്കുക, ഭക്ഷണം നേരെ കഴിക്കുക, ഉറങ്ങണത് എപ്പോഴും, എണീക്കുന്നത് എപ്പോഴും, ഒരു ചിട്ടയില്ലാത്ത അവസ്ഥ. ഞാൻ പഠിച്ചോളാമെന്ന് മാറ്റിവെക്കുന്ന സ്വഭാവമാണ്. എൻ്റെ കുഴപ്പമില്ല, അവർ മാർക്ക് മാനപൂർവ്വം കുറയ്ക്കുന്നത് എൻ്റെ കുഴപ്പമേ അല്ല. മുടി കൊഴിഞ്ഞ സങ്കടം, കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ, ഭക്ഷണം വേണ്ടായിക, വണ്ണം വയ്ക്കുമെന്ന് പേടി,
ആൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി സ്പൈക്ക് ചെയ്യുക, ജിമ്മിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള അതെല്ലാം വേണ്ടുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ പ്രാമുഖ്യം, പ്രയോറിറ്റി പഠനകാര്യത്തിൽ കൊടുത്തില്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു കഴിവില്ലാത്തവരും നല്ല റിസൾട്ടോട് കൂടി പോകുമ്പം നമുക്ക് ദയനീയ സ്ഥിതി വരാൻ പാടില്ല. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി ലക്ഷ്യബോധം ഉണ്ടായി പറ്റും. ഇവിടെ മഹാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും സാരസ്വര അരിഷ്ടം 21 ദിവസം അത് പൂജിച്ച് കഴിക്കുകയും ചെയ്താൽ മനസ്സിന്, ബുദ്ധിക്ക്, ശക്തിക്ക്, ഓർമ്മയ്ക്ക്, കോൺഫിഡൻസ് എല്ലാം ഒരു വ്യക്തത വരും. ഇന്നിവിടെ ഈ വാരഫലം തീരുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.